സ്കേറ്റിംഗ് ബോർഡിൽ ലക്ഷ്യം തൊടാൻ ദിവസങ്ങൾ മാത്രം. കാശ്മീരിലേക്ക് തിരിച്ച മലയാളി അപകടത്തിൽ മരിച്ചു. സ്കേറ്റിംഗ് ബോർഡിൽ കന്യാകുമാരിയിൽ നിന്ന് കാശ്മീരിലേക്ക് യാത്ര തിരിച്ച തിരുവനന്തപുരം സ്വദേശി അനസ് ഹജാസ് ആണ് വാഹനാപകടത്തിൽ മരിച്ചത്. കേരളക്കര ഒട്ടാകെ ഈ വാർത്ത കേട്ട ദുഃഖത്തിലാണ്. ഹരിയാനയിലെ പഞ്ചകുളയിലെ കൽക്കയിൽ തിങ്കളാഴ്ച പുലർച്ചെ ട്രക്കിടിച്ച് മരിച്ചതായാണ് ബന്ധുക്കൾക്ക് ലഭിച്ച വിവരം. വെഞ്ഞാറമൂട് സ്വദേശിയായ അനസ് ഹജാസ് May 29 കന്യാകുമാരിയിൽ നിന്ന് യാത്രയാരംഭിച്ചത്. ലക്ഷ്യസ്ഥാനത്തെത്താൻ 3 ദിവസം മാത്രം ബാക്കി നിൽക്കെയാണ് അപകടത്തിൽപ്പെട്ടത്. മധുരൈ, ബംഗളൂരു, ഹൈദരാബാദ് എന്നീ സ്ഥലങ്ങൾ വഴിയാണ് അനസ് സഞ്ചരിച്ചിരുന്നത്. മധ്യപ്രദേശും ഉത്തർപ്രദേശും പിന്നിട്ട് ഹരിയാനയിലെ ബഞ്ചാരിയിലെത്തിയെന്നും കശ്മീരിലേക്ക് 813 കിലോമീറ്റർ മാത്രമേ ഉള്ളൂവെന്നും അനസ് സുഹൃത്തുക്കളെ അറിയിച്ചിരുന്നു. പരിക്കേറ്റു കിടന്ന ഹജാസിനെ കൽക്ക നിവാസികൾ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചു. മൃതദേഹം കൽക്ക സർക്കാർ ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. മരണവിവരം അജാസിന്റെ സുഹൃത്താണ് ബന്ധുക്കളെ അറിയിച്ചത്. ബന്ധുക്കൾ ആശുപത്രിയുമായി ബന്ധപ്പെട്ട് മരണം സ്ഥിരീകരിച്ചു. യാത്രകളേറെ ഇഷ്ടപ്പെട്ട അനസ് രാജ്യത്തുടനീളം സഞ്ചരിച്ചിട്ടുണ്ട്. അനസിന്റെ യാത്രകൾക്ക് സോഷ്യൽ മീഡിയയിൽ ഏറെ ആരാധകരുമുണ്ട്. തന്റെ സ്കേറ്റിംഗ് ബോർഡിലൂടെ നിരവധി സ്ഥലങ്ങളിൽ യാത്ര ചെയ്യണമെന്ന് തന്നെയായിരുന്നു ആ യുവാവിന്റെ സ്വപ്നം. കശ്മീർ യാത്ര കഴിഞ്ഞാൽ അടുത്ത യാത്രകളും മനസ്സിൽ പ്ലാൻ ചെയ്തിരുന്നു. എന്നാൽ സ്വപ്നങ്ങളെല്ലാം ബാക്കി വെച്ചാണ് ഹരിയാനയിൽ നിന്ന് അനസ് വിട പറഞ്ഞത്. കഴിഞ്ഞ ദിവസം അനസ് ഹജാസിന്റെ അക്കൗണ്ടിലൂടെ അവസാനമായ ഒരു വീഡിയോ പങ്കുവച്ചിരുന്നു. ഹരിയാന പഞ്ചാബ് ബോർഡറിലെത്തിയപ്പോൾ മഴ കാരണം ഒരു കടയിൽ കയറി നിൽക്കുകയായിരുന്നു അനസ്. അവിടെ നിന്നും ഒരു സിഖുകാരനൊപ്പമുള്ള വീഡിയോ ആണ് അനസ് പങ്കുവച്ചത്. തന്റെ ലക്ഷ്യത്തിലെത്താൻ പോകുന്നതിന് മുൻപുള്ള എല്ലാ സന്തോഷവും ആ യുവാവിന്റെ മുഖത്തുണ്ടായിരുന്നു. ഒരിക്കലും മടുക്കാത്ത യാത്രകളുടെ കൂട്ടുകാരന്, നിന്റെ ഓർമ്മകൾ ഇനിയും ആ സ്കേറ്റിംഗ് ബോർഡിലെ ചക്രങ്ങളെ പോലെ നിലയ്ക്കാതെ മുന്നോട്ട് നീങ്ങും. ദേശീയതയും വംശീയതയും ഒക്കെ ലോകത്തിന്റെ യാഥാർത്ഥ്യങ്ങളാണ്. അതില്ലാത്ത ഒരു നാടുമില്ല. ഇപ്പൊ ഞാനും നിങ്ങളുമായിട്ട് സംസാരിക്കുമ്പോൾ നമ്മൾ ആദ്യം കാണുമ്പോഴേ നീ ഏത് വംശത്തിലാണ് ഏത് മതത്തിലാണെന്ന് ചോദിക്കുന്നില്ല എന്നുള്ളത് നമ്മുടെ ഒരു നമ്മളെ വളർത്തിയതിൻ്റെയോ നമ്മൾ പഠിച്ചതിൻ്റെയോ നമ്മൾ സിവിലൈസ്ഡായി മാറിയതിൻ്റെ ഒരു സൂചനയാണ്. ദൈവം എന്ന് പറയുന്നത് വ്യക്തിപരമായ ഒരു ആശയമാണ്, മനസ്സിലായില്ലേ? ഇപ്പോൾ എല്ലാ മനുഷ്യർക്കും കാരണങ്ങൾ വേണം എല്ലാത്തിനും. നമുക്ക് ഉത്തരമില്ലാത്തതിൻ്റെ എല്ലാം ഉത്തരവാദി ആയിട്ടൊരാളെ നമ്മൾ പ്രതിഷ്ഠിച്ചു. അതാണ് ദൈവസങ്കല്പ ലോകത്ത്. നമ്മൾ അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ടത് നമ്മളെങ്ങനെ നമ്മളായി എന്നുള്ളതാണ് യാത്രകളിലൂടെ. അപ്പോൾ അത് തേടിപ്പോകുമ്പോൾ ഈ പറഞ്ഞ എത്യോപ്യയിലെ ഈ പറഞ്ഞ ലൂസി അമ്മൂമ്മ മുതൽ നമ്മൾ എൻ്റെ മരങ്ങാട്ടുള്ളി ഗ്രാമത്തിലെ ഞാൻ വരെ എങ്ങനെ എത്തി എന്നുള്ള ഒരു കഥയും കൂടി അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ടി വരും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളുടെ യാത്രകളെ നമ്മളെ പ്രചോദിപ്പിക്കുന്ന കാര്യങ്ങൾ. മാധ്യമപ്രവർത്തനം തന്നെയായിരുന്നു എൻ്റെ ഇഷ്ടവിഷയം. അപ്പോൾ എൻ്റെ മാധ്യമപ്രവർത്തനം ശരിക്കും ലേബറിൻ്റെ പോലൊരു പ്രോഡക്റ്റ് ഒന്നുമല്ല, ടെലിവിഷൻ തന്നെയായിരുന്നു ഞാൻ ഉദ്ദേശിച്ചിരുന്നത്. ലേബറിൻ്റെ എന്ന് പറയുന്നതിൽ ഞാൻ ജനിച്ചു വളർന്നു വന്നൊരു പ്രസ്ഥാനമാണ്. അതിൻ്റെ എല്ലാ ഇൻ ആൻഡ് ഔട്ട്സും എനിക്കറിയാം. എൻ്റെ മാർക്കറ്റിംഗ് ടെക്നിക്കുകൾ, അതെന്താ ചെയ്താൽ മാർക്കറ്റ് ചെയ്യപ്പെടും, അപ്പോൾ അതെനിക്കൊരു ഹരമാണ്. സഞ്ചാരത്തിൻ്റെ ഒരു എപ്പിസോഡ് ഒരാൾ 20 മിനിറ്റ് കണ്ടു കഴിഞ്ഞാൽ, 22 മിനിറ്റ് കണ്ടു കഴിഞ്ഞാൽ അവൻ എന്തെങ്കിലും ഒരു സോളിഡ് മെറ്റീരിയൽ അവൻ്റെ കയ്യിൽ കിട്ടണം. ഒരു 3 മണിക്കൂർ നേരത്തെ അധ്വാനമാണ് ഒരു എപ്പിസോഡിനുള്ള വോയിസ് ഓവർ എടുക്കൽ. ലേബറിൻ്റെ 50 രൂപയുടെ ഒരു മാസിക വിൽക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ 30 രൂപയുടെ ഒരു മാസിക വിൽക്കുന്നുണ്ടെങ്കിൽ അതിനകത്ത് 500 രൂപയുടെ കണ്ടൻറ് ഉണ്ടെന്ന് ഉറപ്പ് വരുത്തും.